ഹലോ, വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ചോക്ക് ബോർഡ്. എന്തുണ്ട് വിശേഷമൊക്കെ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുവാണേ. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ 9-ാം ക്ലാസ്സുകാരുടെ 3-ാമത്തെ ചാപ്റ്ററായിട്ടാണ് വന്നിരിക്കുന്നത്. പുതിയ ടെക്സ്റ്റ് ബുക്കാണ്. 3-ാമത്തെ ചാപ്റ്റർ പാരലൽ ലൈൻസ് ആണ് കേട്ടോ. പാരലൽ ലൈൻസ് എന്തായിരുന്നു ഈ പാരലൽ ലൈൻസ്? പാരലൽ ലൈൻസ്, പാരലൽ ലൈൻസിനെ കുറിച്ച് നമ്മൾ നമ്മളുടെ 7-ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പാരലൽ ലൈൻസിനെ കുറിച്ച് പഠിച്ചായിരുന്നു കേട്ടോ. പാരലൽ ലൈൻസ് എന്ന് വെച്ചാൽ എന്താ? സമാന്തര വരകൾ എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുക. അപ്പോൾ നമ്മൾ ഇപ്പോൾ രണ്ട് ലൈൻ വരയ്ക്കുക. ഇതൊരു സെറ്റ് ഓഫ് ലൈന്. ഇനി ഞാൻ വേറൊരു സെറ്റ് ഓഫ് ലൈൻ വരയ്ക്കാം. ഇവിടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ആദ്യത്തെ വരകൾ നീട്ടിയോ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയെങ്കിലും അവർ കൂട്ടിമുട്ടാനുള്ള ഒരു സാധ്യതയുണ്ടോ? ഇല്ല അല്ലേ. കാരണം ഇത് സ്ട്രെയിറ്റ് ആണ്, ഇതും സ്ട്രെയിറ്റ് ആയിട്ടാണ് പോകുന്നത്. അവർ ഒരിക്കലും ഒരിടത്തും കൂട്ടിമുട്ടത്തില്ല. പക്ഷെ ഇതോ, ആ ഇവരിൽ ഒരാൾ ഇങ്ങനെ ചെരിഞ്ഞ് വരുന്നുണ്ട്. അപ്പം നമ്മൾ കുറേ കൂടി അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ അവരെ കൂട്ടിമുട്ടാനുള്ള സാധ്യതയുണ്ട് അല്ലേ. അപ്പോൾ ഈ ആദ്യത്തെ എക്സാമ്പിളിൽ കാണുന്നത് പോലെ ഒരിടത്തും കൂട്ടിമുട്ടാത്ത നിൽക്കുന്ന ലൈൻസിനെയാണ് നമ്മൾ പാരലൽ ലൈൻസ് എന്ന് പറയുക. എന്നുവെച്ചാൽ ഈ പാരലൽ ലൈൻസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവരുടെ ഡിസ്റ്റൻസ്, ഇവിടെ ഇപ്പം ഇത് 2 സെൻറ്റിമീറ്ററാണ് ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് എങ്കിൽ ഇതിൻ്റെ ഏത് പോർഷനിൽ ചെന്നാലും അവിടെ ഡിസ്റ്റൻസ് 2 സെൻറ്റിമീറ്റർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്താണ് പാരലൽ ലൈൻസിൻ്റെ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. പാരലൽ ലൈൻസിൻ്റെ ഡെഫിനിഷൻ പറയുന്നത് എന്താ? ഇതാണ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലൈൻസ് ആർ സെയിം എവ്രിവെയർ ആൻഡ് ഡു നോട്ട് മീറ്റ് എനിവെയർ. ഒരിടത്തും മീറ്റ് ചെയ്യത്തില്ല അവർ. അതുപോലെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഡെം എന്ന് പറയുന്നത് എല്ലായിടത്തും ഈക്വൽ ആയിരിക്കും. അങ്ങനെയുള്ള ലൈൻസിനെയാണ് നമ്മൾ പാരലൽ ലൈൻസ് എന്ന് പറയുന്നത്. നമ്മളുടെ റെയിൽവേ പാളമൊക്കെ പാരലൽ ലൈൻസിന് എക്സാമ്പിളായിട്ട് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ പാരലൽ ലൈൻസിൻ്റെ ഒരു ഡെഫിനേഷൻ അതാണ് പറയുന്നത്. ഇനി പാരലൽ എന്ന് പറയുന്ന ഒരു വേർഡ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ പേര് പറയാവോ? എന്താ ഈ ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ? ക്ലോസ്ഡ് ഫിഗർ ഹാവിങ് 4 സൈഡ്സ് അല്ലേ. 4 സൈഡ്സ് ഉള്ള എല്ലാ ക്ലോസ്ഡ് ഫിഗേഴ്സിനെയും കൂടി നമ്മൾ പറയുന്ന പേരാണ് ക്വാഡ്രിലാറ്ററൽ. അപ്പോൾ നമ്മളുടെ സ്ക്വയർ ക്വാഡ്രിലാറ്ററലാണ്, നമ്മളുടെ റെക്ടാംഗിൾ ക്വാഡ്രിലാറ്ററലാണ്, അതുപോലെയുള്ള എല്ലാ ക്വാഡ്രിലാറ്ററലിനെയും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പാരലൽ എന്ന് വേർഡ് വരുന്ന ഒരു ക്വാഡ്രിലാറ്ററലിനെ പറയാവോ? പാരലോഗ്രം. നിങ്ങൾ കേട്ടിട്ടില്ലേ പാരലോഗ്രം എന്ന് വെച്ചാൽ എന്താ? സാമാന്തരികം നിങ്ങൾ മലയാളത്തിൽ പറയും. പാരലോഗത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ടു ഈച്ച് അതർ ആയിരിക്കും. അതായത് ഈ രണ്ട് സൈഡും പാരലൽ ആയിരിക്കും, അതുപോലെ ഈ രണ്ട് സൈഡും പാരലൽ ആയിരിക്കും. അങ്ങനെയുള്ള ഫിഗേഴ്സിനെ, ക്ലോസ്ഡ് ഫിഗേഴ്സിനെ അല്ലെങ്കിൽ ക്വാഡ്രിലാറ്ററൽസിനെയാണ് നമ്മൾ പാരലോഗ്രം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, ആ ഒരു കൺസെപ്റ്റ് മനസ്സിലായല്ലോ. ഇപ്പോൾ പാരലൽ എന്ന് വെച്ചാൽ ഒരിടത്തും കൂട്ടിമുട്ടാതെ പോകുന്ന ആൾക്കാർ. ഓക്കെ, സോറി, ലൈൻസ്. ഇനി നമുക്ക് ടെക്സ്റ്റിലേക്ക് വരാവേ. ടെക്സ്റ്റിൽ നിങ്ങളുടെ പേജ് നമ്പർ 34 ആദ്യം പറയുന്ന ഒരു കൺസെപ്റ്റ് എന്താണെന്നറിയോ? പാരലൽ ലൈൻസ് ദ സെയിം ഡിസ്റ്റൻസ് എപ്പാർട്ട് കട്ട് എനി അതർ ലൈൻ ഇൻ ടു ഈക്വൽ പീസസ്. അതവിടെ നിൽക്കട്ടെ. ഇനി ഇതിൻ്റെ തന്നെ ഒരു ജനറലൈസേഷനായിട്ട് അടുത്ത പേജിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. പാരലൽ ലൈൻസ് വിച്ച് കട്ട് സം ലൈൻ ഇൻ ടു ഈക്വൽ പീസസ് ആർ ഈക്വൽ ഡിസ്റ്റൻസ് എപ്പാർട്ട്. എന്നുവെച്ചാൽ എന്താ? പാരലൽ ലൈൻസ് വിച്ച് കട്ട് സം ലൈൻ ഇൻ ടു ഈക്വൽ പീസസ് എന്ന് വെച്ചാൽ ഇതൊരു ലൈൻ. ഓക്കെ, ഈ ലൈനിനെ ഈക്വൽ പീസസ് ആയിട്ട് കട്ട് ചെയ്യുന്ന കുറേ പാരലൽ ലൈൻസ് നമ്മൾ വരയ്ക്കുകയാണ്. ഓക്കെ, ഇത് കുറേ പാരലൽ ലൈൻസ് ആണേ. ഈക്വൽ പീസസ് ആയിട്ട് കട്ട് ചെയ്യുക എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാമല്ലോ അല്ലേ. അതായത് ഈ ഒരു ലൈന് ഇവിടെ ഇത് 2 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ദേ ഈ പീസും 2 സെൻറ്റിമീറ്റർ ആണ്, ഈ പീസും 2 സെൻറ്റിമീറ്റർ ആണ്, ഈ പീസും 2 സെൻറ്റിമീറ്റർ ആണ്, ഈ പീസും 2 സെൻറ്റിമീറ്റർ ആണ്. ഇങ്ങനെ ഈക്വൽ ലെങ്ത് ഉള്ള പീസസ് ആക്കിയിട്ട് ഈ ലൈനെ പാരലൽ ലൈൻസ് കട്ട് ചെയ്ത് പോയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്താ പറയുന്നേ? ആർ ഈക്വൽ ഡിസ്റ്റൻസ് എപ്പാർട്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഓരോ പാരലൽ ലൈൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇതിപ്പോൾ ഇതിനകത്തുനിന്ന് കാണുമ്പോഴേ നമുക്കറിയാം ഈ ഒരു ലൈനിൻ്റെ ഈ ഒരു ലെങ്ത് 2 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ പാരലൽ ലൈൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് 2 സെൻറ്റിമീറ്റർ ആയിരിക്കില്ലേ. അതുപോലെ ഇവിടെ അത് 2 സെൻറ്റിമീറ്റർ ആയിരിക്കില്ലേ, ഇവിടെയും 2 സെൻറ്റിമീറ്റർ ആയിരിക്കില്ലേ. അതാണ് പറയുന്നത്. ഇനി അതൊന്നുകൂടെ വായിച്ചു നോക്കിക്കേ. പാരലൽ ലൈൻസ് വിച്ച് കട്ട് സം ലൈൻ ഇൻ ടു ഈക്വൽ പീസസ്.
ഒരു ലൈനെ ഈക്വൽ പീസസ് ആക്കി മാറ്റാൻ പറ്റുന്ന കുറേ പാരലൽ ലൈൻസ് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ആ പാരലൽ ലൈൻസിനൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? ആ ഓരോ പാരലൽ ലൈൻസും തമ്മിലുള്ള ഡിസ്റ്റൻസും ഈക്വൽ ആയിരിക്കും. ഇത് നമുക്ക് ആവശ്യം വരും, ഒന്ന് മനസ്സിൽ ഓർത്ത് വെക്കണം കേട്ടോ. ഇനി അടുത്ത പേജിലേക്ക് വരുമ്പം അവിടെ ഒരു മെയിൻ കൺസെപ്റ്റ് പറയുന്നുണ്ട്. എന്താണെന്നറിയോ? പാരലൽ ലൈൻസ് വിച്ച് കട്ട് വൺ ലൈൻ ഇൻ ടു ഈക്വൽ പീസസ് കട്ട് ഓൾ ലൈൻസ് ഇൻ ടു ഈക്വൽ പീസസ്. വായിക്കുമ്പം ഈശ്വര ഇതെന്താണ് എന്ന് നിങ്ങൾക്ക് തോന്നും, പക്ഷെ ഒന്നുമില്ല. നമ്മളിപ്പോൾ ഒരു ലൈനിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഈ ഒരു ലൈനിനെ പാരലൽ ലൈൻസ് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈക്വൽ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ പാരലൽ ലൈൻസിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ ഒരു ലൈന് അത് ഓക്കെ ആണെങ്കിൽ, അത് ഹോൾഡ് ചെയ്യുന്നുണ്ട്, ആ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ നമ്മൾ എത്ര ലൈൻ വരച്ചാലും, ഇപ്പം സ്ലാൻഡ് ആയിട്ടോ അല്ലെങ്കിൽ നേരെയോ അങ്ങനെ എത്ര ലൈൻ വരച്ചാലും ആ എല്ലാ ലൈനുകൾക്കും ഈ ഒരു പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യും എന്നാണ് പറയുന്നത്. ആ ഒരു ലൈന് മാത്രമല്ല, ആ ഒരു ലൈനിൻ്റെ കൂടെ വേറെ എത്ര ലൈൻ വരച്ചാലും ഇതിൻ്റെ ഇടയിൽ കിടക്കുന്ന ബാക്കി എല്ലാ ലൈനുകളെയും ഇത് ഈക്വൽ പീസസ് ആയിട്ടായിരിക്കും കട്ട് ചെയ്യുക. അപ്പോൾ ഒന്ന് നോക്കിക്കേ, ഇത് നമുക്ക് നേരെ കാണുമ്പോഴേ മനസ്സിലാകും. സ്ലാൻഡ് വരുമ്പോഴോ ഇതും ഈക്വൽ പീസസ് അല്ലേ, ഇതും 2 സെൻറ്റിമീറ്റർ ഈച്ച് അല്ലേ വരിക, കാരണം ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് 2 സെൻറ്റിമീറ്റർ അല്ലേ വരിക. അപ്പോൾ അതാണ് അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം, മനസ്സിലായല്ലോ അല്ലേ. ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റിലെ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാവേ. ക്വസ്റ്റ്യൻ ഇതാണ്, ഡിവൈഡ് എ 7 സെൻറ്റിമീറ്റർ ലോങ് ലൈൻ, ഡിവൈഡ് എ 7 സെൻറ്റിമീറ്റർ ലോങ് ലൈൻ ഇൻറ്റു 3 ഈക്വൽ പീസസ് ഇൻറ്റു 3 ഈക്വൽ പീസസ്. എന്താ പറഞ്ഞേക്കുന്നേ, 7 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ലൈനെ നമുക്ക് 3 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റണം, ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റണം. അപ്പോൾ നിങ്ങൾ ഓർക്കും, എളുപ്പമല്ലേ, സ്കെയിൽ വെച്ചങ്ങ് വരച്ചാൽ പോരെ എന്നോർക്കും. പക്ഷേ 7 സെൻറ്റിമീറ്ററാണ്, 7 സെൻറ്റിമീറ്ററിനെ ഈക്വൽ ആക്കിയിട്ട് 3 പീസസ് ആക്കണമെങ്കിൽ ഒരു പീസ് എത്രയാണെന്നുള്ളത് നമുക്ക് സ്കെയിലിൽ പോയി കണ്ടുപിടിച്ച് എഴുതാനായിട്ട് പാടല്ലേ. അപ്പം ഇങ്ങനെയുള്ള കേസിൽ നമുക്ക് പാരലൽ ലൈൻസിൻ്റെ ഹെൽപ്പ് ചോദിക്കാം. അപ്പം പാരലൽ ലൈൻസ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പം നമ്മൾ പഠിച്ച ആ ഒരു പ്രോപ്പർട്ടിയും ഇതിനകത്ത് വരുവേ. അപ്പം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് 7 എന്തായാലും കറക്റ്റ് 3 ആക്കാനായിട്ട് നമുക്ക് അറിയത്തില്ല അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, ഈ 7 താഴെ 3 മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന അല്ലെങ്കിൽ കറക്റ്റ് 3 ഈക്വൽ പീസസ് ആക്കി മാറ്റാൻ പറ്റുന്ന നമ്പർ ഏതാ നോക്കണം. ആ അത് തന്നെ 6 ആണല്ലേ. സോ 6 നമുക്ക് 3 ഈക്വൽ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെ? ആ 6 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ 2 സെൻറ്റിമീറ്റർ ഈച്ച് എടുത്താൽ നമുക്ക് 3 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് കിട്ടും. അപ്പം ഇത് നമുക്കറിയാമല്ലോ. അപ്പം ഇതുപയോഗിച്ച് നമുക്ക് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെ? അതായത് നമ്മൾ 6 സെൻറ്റിമീറ്റർ ആണെങ്കിൽ എങ്ങനെ ചെയ്തേനെ, നമ്മളൊരു ലൈൻ വരയ്ക്കുവേ. ഈ ലൈൻ 6 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ഈ 6 സെൻറ്റിമീറ്ററിനെ നമ്മൾ ആദ്യം 2 സെൻറ്റിമീറ്റർ വീതമുള്ള ഈക്വൽ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്യും. അതായത് ഇത് 2 സെൻറ്റിമീറ്ററാണ്, ഇത് 2 സെൻറ്റിമീറ്ററാണ്, ഇതും 2 സെൻറ്റിമീറ്ററാണ്. കട്ട് ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം, ഈ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പോർഷനിൽ കൂടെ നമ്മൾ പെർപ്പെൻഡിക്കുലേഴ്സ് വരയ്ക്കുക. സ്കെയിൽ ഉപയോഗിച്ചിട്ട് വരയ്ക്കണം കേട്ടോ, പെർപ്പെൻഡിക്കുലേഴ്സ് വരയ്ക്കുക. അപ്പോൾ എങ്ങനെ വരും? ഇതൊരു പെർപ്പെൻഡിക്കുലർ, ഇതൊരെണ്ണം, ഇതൊരെണ്ണം, ഇതൊരെണ്ണം. ചെയ്യാൻ പറ്റിയല്ലേ. നമുക്ക് ഈ 6 സെൻറ്റിമീറ്റർ ഉള്ള ലൈനെ 3 ഈക്വൽ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്യാനായിട്ട് പറ്റി. അപ്പം നമുക്കിവിടെ എന്താ കിട്ടിയേ, 6 സെൻറ്റിമീറ്റർ ഉള്ള ഈ ലൈനെ പാരലൽ ലൈൻസ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, 3 ഈക്വൽ പീസസ് ആക്കാനായിട്ട് പറ്റി. അപ്പം നമ്മൾ മുമ്പേ പറഞ്ഞായിരുന്നു, ഇങ്ങനെ ഒരു ലൈൻ ഇത് പറ്റുവാണെങ്കിൽ അവിടെ വരുന്ന എല്ലാ ലൈനും, ഇതിനകത്ത് വരുന്ന എല്ലാ ലൈനിനും ആ ഒരു പ്രോപ്പർട്ടി ഉണ്ടാവാനായിട്ട് പറ്റും എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഒരു 7 സെൻറ്റിമീറ്റർ ലൈൻ വരയ്ക്കാൻ പറ്റിയാൽ ആ ലൈനെയും എന്ത് ചെയ്യും, ഈ പാരലൽ ലൈൻസ് 3 ഈക്വൽ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്യാൻ പറ്റും അല്ലേ, കട്ട് ചെയ്യും. അപ്പോൾ എങ്ങനെ ആ 7 സെൻറ്റിമീറ്റർ ലൈൻ വരയ്ക്കും എന്നുള്ളതാണ് നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ അതിലേക്ക് പോകാനായിട്ട് ഇതാദ്യം നമ്മൾ മനസ്സിലൊന്ന് വെക്കണം. അപ്പം നമ്മൾ ഇപ്പോൾ 6 സെൻറ്റിമീറ്റർ ഉള്ള വര വരയ്ക്കാൻ അറിയാം അല്ലേ നമുക്ക്. ഇനി നമ്മൾ 7 സെൻറ്റിമീറ്ററിനെ എങ്ങനെ കട്ട് ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ 7 സെൻറ്റിമീറ്ററിൽ നിന്നാണ് തുടങ്ങുന്നത് കേട്ടോ.
അപ്പോൾ ആദ്യം നമ്മൾ 7 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കുന്നു. ഓക്കെ, ഇതൊരു 7 സെൻറ്റിമീറ്റർ ഉള്ള ലൈനാണ്. ഇനി നമുക്ക് മുമ്പേ പറഞ്ഞ പോലെ 6 സെൻറ്റിമീറ്ററിൻ്റെ കാര്യം അറിയാം. 6 സെൻറ്റിമീറ്ററിനെ നമുക്ക് എക്സാക്ട്ലി 3 ആയിട്ട് കട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എന്ത് ചെയ്യണം എന്നറിയോ, ഇതിൻ്റെ എൻഡ് പോയിന്റിൽ നിന്ന് നമ്മൾ ദേ ഇതുപോലൊരു വര വരയ്ക്കാനായിട്ട് പോവാം. 6 സെൻറ്റിമീറ്റർ ഉള്ളത്, 6 സെൻറ്റിമീറ്റർ ആണെന്ന് നിങ്ങൾ ഓർക്കണേ. 6 സെൻറ്റിമീറ്റർ ഉള്ള ഒരു വര നമ്മൾ ഇങ്ങനെ വരച്ചു. നിങ്ങളിത് ഇങ്ങനെ തന്നെ വരയ്ക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് ഇങ്ങോട്ട് വരയ്ക്കാനാ തോന്നിയെങ്കിൽ അങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം, താഴോട്ട് വരയ്ക്കാം, എങ്ങനെ വേണേലും വരയ്ക്കാം. അപ്പോൾ ഒരു 6 സെൻറ്റിമീറ്റർ ഉള്ള ലൈൻ ദേ ഞാൻ ദേ ഇങ്ങനെ വരച്ചു. ഇനി എന്ത് ചെയ്യണം, ഇതിനെ 3 ഈക്വൽ പീസസ് ആയിട്ട് കട്ട് ചെയ്യുവാണേ. 1, 2, 3. ഇത് 2 സെൻറ്റിമീറ്റർ ആണ്, ഇതും 2 സെൻറ്റിമീറ്റർ ആണ്, ഇതും 2 സെൻറ്റിമീറ്റർ ആണ്. നിങ്ങൾ കറക്റ്റ് അളന്ന് വരയ്ക്കണം കേട്ടോ. എനിക്ക് ഇതിനകത്ത് വരയ്ക്കാൻ പാടായിട്ടുകൊണ്ടാണ് ഞാനിങ്ങനെ റഫ് ഫിഗർ വരച്ച് കളിക്കുന്നത്. അപ്പോൾ നമ്മൾ 2 സെൻറ്റിമീറ്റർ ഈച്ച് ആയിട്ട് ഈ 6 സെൻറ്റിമീറ്ററിനെ നമ്മൾ എന്ത് ചെയ്തു, 3 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് കട്ട് ചെയ്തു. ഇനി ചെയ്യേണ്ട കാര്യം, ഇതിൻ്റെ ഒരു എൻഡ് പോയിന്റ് ഉണ്ടല്ലോ, അവിടെ ഒരു എൻഡ് പോയിന്റ് ഉണ്ട്, അവരെ തമ്മിൽ നമ്മളിത് ഇങ്ങനെ ജോയിൻ ചെയ്യും, ഇങ്ങനെ ജോയിൻ ചെയ്യും. ഓക്കെ, ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ പോലൊരു സാധനം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പാരലൽ ലൈൻസ് വരയ്ക്കാൻ അറിയാം. നമ്മൾ 7ാം ക്ലാസ്സിൽ പഠിച്ചായിരുന്നു, സെറ്റ് സ്ക്വയർ ഒക്കെ ഉപയോഗിച്ച് നമ്മൾ പഠിച്ചത്. അപ്പോൾ സെറ്റ് സ്ക്വയർ ഇവിടെ കൊണ്ടോ ഇങ്ങനെ വയ്ക്കുക, എന്നിട്ട് സ്കെയിൽ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ തള്ളി വന്നിട്ടാണ് ശരിക്കും നമ്മൾ പാരലൽ ലൈൻസ് വരയ്ക്കുന്നത്. ഇപ്പോൾ എൻ്റെ അടുത്ത് സെറ്റ് സ്ക്വയർ ഇല്ലാത്തതുകൊണ്ട് ഞാനിത് സ്കെയിൽ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ഈ ഒരു ദേ ഇവിടെയാണ് ആദ്യത്തെ കട്ടിങ് വന്നേക്കുന്നത്, അവിടെ ഇതിന് പാരലലായിട്ട് ഒരു വര വരയ്ക്കുക. വരച്ചിട്ടുണ്ട്. അടുത്തത് ഇവിടെയാണ്, വീണ്ടും അതിന് പാരലലായിട്ടൊരു വര വരയ്ക്കുക. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ലെങ്തിന് വ്യത്യാസം ഉള്ളതുകൊണ്ടാണ് ഓരോന്നും ഡിഫറെൻ്റ് ആയിട്ട് ഇരിക്കുന്നത്. നിങ്ങൾ കറക്റ്റ് 6 സെൻറ്റിമീറ്റർ എടുത്തിട്ട് 2 സെൻറ്റിമീറ്റർ വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കിത് കറക്റ്റ് ഒരേ ഈക്വൽ പീസസ് ആക്കിയിട്ട് കിട്ടും കേട്ടോ. അപ്പം നമ്മളിത് ഇങ്ങനെ കട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 3 പോയിൻ്റ് കിട്ടിയില്ലേ, 1, 2, 3. അങ്ങനെ ഇതിങ്ങനെ കടന്നു പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയെന്ന് നോക്കിക്കേ, ഈ ഒരു 7 സെൻറ്റിമീറ്ററിനെ നമുക്ക് 3 ഈക്വൽ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, എൻ്റെ ഫിഗർ കണ്ടിട്ട് നിങ്ങൾ പേടിക്കണ്ട, ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ അൺഈക്വലാണെന്ന് നിങ്ങൾക്ക് കാണുമ്പോഴേ മനസ്സിലാവും. അത് ഞാൻ ഇതിനകത്ത് റഫ് ഫിഗറായിട്ട് വരച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം, 7 സെൻറ്റിമീറ്റർ സ്കെയിൽ വെച്ച് വരയ്ക്കുക. അതിൻ്റെ എൻഡിൽ നിന്ന് നമുക്ക് അറിയാവുന്നത് 6 സെൻറ്റിമീറ്റർ വെച്ച് വരയ്ക്കാനാണ്, കാരണം 7 താഴെ 3 മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നത് 6 ആണ്. അപ്പോൾ 6 ഇങ്ങനെ വരയ്ക്കുക, എന്നിട്ട് അതിനെ 3 ഈക്വൽ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്യുക, എന്നിട്ട് ഇത് ജോയിൻ ചെയ്യുക, എന്നിട്ട് അതിന് പാരലലായിട്ട് ഈ വരകൾ വരയ്ക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഇതിനെ ഞാൻ AB എന്ന് വിളിക്കാം. ഈ ഒരു ലൈൻ AB 3 ഈക്വൽ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് 7 സെൻറ്റിമീറ്ററിനെ 3 ഈക്വൽ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്യുന്നത്. മനസ്സിലായോ? അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നതെന്ന് അറിയോ, ഡ്രോ എ ലൈൻ 10 സെൻറ്റിമീറ്റർ ലോങ്, കട്ട് ദിസ് ഇൻറ്റു 3 ഈക്വൽ പീസസ്. സെയിം മെത്തേഡാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, സെയിം മെത്തേഡാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ കൂടുതൽ എക്സ്പ്ലനേഷൻ ഇല്ലാതെ പെട്ടെന്ന് പറഞ്ഞുതരാം. ആദ്യം എന്ത് ചെയ്യണം, 10 സെൻറ്റിമീറ്റർ ഉള്ള ലൈൻ നമ്മളിത് ഇങ്ങനെ വരയ്ക്കും. അപ്പോൾ ആദ്യം നമ്മൾ സ്കെയിൽ ഉപയോഗിച്ചിട്ട് കറക്റ്റ് 10 സെൻറ്റിമീറ്റർ വരയ്ക്കണം കേട്ടോ. ഞാൻ കറക്റ്റ് അളവിലല്ല വരയ്ക്കുന്നത്, നിങ്ങൾ കറക്റ്റ് 10 സെൻറ്റിമീറ്റർ എടുക്കണം. ആദ്യത്തെ നമ്മളുടെ പണി അതാണ്. ഇനി എത്ര ഈക്വൽ പീസസ് ആക്കണ്ടേ, 3 ഈക്വൽ പീസസ് ആണ് ആക്കേണ്ടത്. എന്തായാലും 10നെ നമുക്ക് എക്സാക്ട്ലി 3 ഈക്വൽ പീസസ് ആക്കാനുള്ള മെഷർമെൻറ്റ് നമുക്ക് അറിയത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് നോക്കണം, 10നു താഴെ ഏത് നമ്പറിനെ കറക്റ്റ് 3 ഈക്വൽ പീസസ് ആക്കാൻ പറ്റും, 9 ആക്കാൻ പറ്റും അല്ലേ. 9 ആക്കാൻ പറ്റും, 6 ആക്കാൻ പറ്റും. ചിലർക്ക് 6 വെച്ച് വരയ്ക്കാനാണ് തോന്നുന്നതെങ്കിൽ നിങ്ങൾ അങ്ങനെ വരയ്ക്കുക, 9 വെച്ച് വരയ്ക്കാൻ ഇഷ്ടമുള്ളവർ അങ്ങനെ വരയ്ക്കുക. ഏത് വരച്ചാലും നമ്മുടെ ആൻസർ കറക്റ്റ് ആയിരിക്കുക. ഞാനിപ്പോൾ 9 സെൻറ്റിമീറ്റർ ആണ് എടുക്കാൻ പോണത്. 9 സെൻറ്റിമീറ്ററിനെ എങ്ങനെയാണ് 3 ഈക്വൽ പീസസ് ആക്കുക, എത്ര സെൻറ്റിമീറ്റർ വെച്ചാണ് എടുക്കണ്ടേ, 3 സെൻറ്റിമീറ്റർ വെച്ചിട്ട് എടുക്കണം അല്ലേ. അപ്പോൾ ഇനി എന്താ അടുത്ത സ്റ്റെപ്പ്, ഇതാ നമ്മുടെ 2 എൻഡ് പോയിൻറ്സ്. ആ നമ്മളുടെ ഈ ഒരു എൻഡ് പോയിൻറ്റിൽ നിന്ന് ഇതോ ഇങ്ങനൊരു ആംഗിൾ നമ്മൾ വരയ്ക്കാൻ പോവുക. എത്ര സെൻറ്റിമീറ്റർ ഉള്ളതാ, 9 സെൻറ്റിമീറ്റർ ഉള്ളത്. അളന്നെടുക്കണേ, ഇതൊരു 9 സെൻറ്റിമീറ്റർ ആണ് എന്ന് വിചാരിക്കുക. ഓക്കെ, 9 സെൻറ്റിമീറ്റർ. ഇനി 3 സെൻറ്റിമീറ്റർ ഈച്ച് നമ്മളതിനെ
കട്ട് ചെയ്തു. ഇത് 3 സെന്റിമീറ്റർ, ഇത് 3 സെന്റിമീറ്റർ, ഇതും 3 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പം 9 സെന്റിമീറ്ററിനെ 3 സെന്റിമീറ്റർ വെച്ചിട്ട് 3 ഈക്വൽ പീസസ് ആക്കിയിട്ട് നമ്മൾ കട്ടും ചെയ്തു. ഇനി എന്നാ ചെയ്യണ്ടേ? ആ, ഇവരെ ജോയിൻ ചെയ്യണം അല്ലേ. ഇത് മറന്നേക്കരുത്, ഇത് ജോയിൻ ചെയ്യണം. ഇത് ജോയിൻ ചെയ്തിട്ട് ഇതിന് പാരലലായിട്ടാണ് നമ്മളിവിടെ വരകൾ വരയ്ക്കാനായിട്ട് പോകുന്നത്. സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിന് പാരലലായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ലൈനിൽ നിന്ന് ഒരു ലൈൻ വരയ്ക്കുന്നു. 1 ഒരെണ്ണം ഉണ്ട് അതേ ഇവിടെ, അതിൽ നിന്ന് വീണ്ടും പാരലലായിട്ട് വരയ്ക്കുന്നു. നോക്കൂ, നമുക്ക് ഈ ഒരു ലൈൻ AB 10 സെന്റിമീറ്റർ ഉള്ളതിനെ 3 ഈക്വൽ പീസസ് ആക്കി മാറ്റാനായിട്ട് പറ്റി. മനസ്സിലായോ? ഇതിന് 6 വെച്ച് ചെയ്താലും നമുക്ക് 3 ഈക്വൽ പീസസ് ആക്കിയിട്ട് മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ എന്താ ശരിക്കും പറയുന്നത്? പാരലൽ ലൈൻ ഉപയോഗിച്ച് നമുക്കൊരു ലൈനെ 3 ഈക്വൽ പീസസ് ആക്കി മാറ്റുമ്പം ഇവിടെയുള്ള റേഷ്യോ ഏതാണോ അതേ റേഷ്യോയിൽ താഴത്തെ ഈ ഒരു ലൈനെ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ മക്കളെ, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്താ പഠിച്ചതെന്നറിയോ? നമ്മളുടെ പാരലൽ ലൈൻസ് എന്നുള്ള ചാപ്റ്ററിലെ തുടക്കത്തിൽ ഇൻട്രൊഡക്ടറി പാർട്ടായിട്ട് തന്നിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് പഠിച്ചത്. അവിടെ വേറെ കുറച്ച് കഥയും കൂടെ പറയുന്നുണ്ട്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് നോക്കണം കേട്ടോ. നല്ല വൃത്തിയായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്ക് വായിച്ച് നോക്കണം. അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പം ഇങ്ങനെയാണ് നമുക്ക് പാരലൽ ലൈൻസിൻ്റെ ആപ്ലിക്കേഷൻസ് വരിക. മെയിനായിട്ട് നമ്മൾ പാരലൽ ലൈൻസിൻ്റെ ആപ്ലിക്കേഷൻസാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുക. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം. ആരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യണം. നമ്മൾ ഈ ഒരു 9th സ്റ്റാൻഡേർഡിലെ മൊത്തം പോർഷൻസും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ട് യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി പോർഷനുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ.